ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയിൽ ഇപ്പോൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും ആ ഒരു പ്രണയം അവരുടെ മനസ്സിലുള്ള എന്താണ് അവരുടെ മനസ്സിലുള്ളത് അവരുടെ മനസ്സിൽ എത്രത്തോളം പ്രണയമുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയെല്ലാം നമ്മൾ തെളിഞ്ഞ് മനസ്സിലാക്കിയത് എന്നാൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഏർ അശ്വിന് എത്രത്തോളം ശ്രുതിയെ ഇഷ്ടമാണ് എത്രത്തോളം അശ്വിന്റെ മനസ്സിൽ ശ്രുതി കയറി പറ്റിയിട്ടുണ്ട് എന്ന് തെളിയുകയും അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയ സംഗമവും അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ ആരാണോ ഈ ഒരു സത്യങ്ങൾ അറിയരുത് ഷ്യാമിന്റെ ചതി പുറത്താകരുത് എന്ന് വിചാരിച്ചത് എന്നാൽ ഇതോടുകൂടി ഈ ആഴ്ചത്തെയോ ഈ ആഴ്ചയോടുകൂടി ശ്യാമിന്റെ ചതിയും പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്യാമും ശ്രുതിയും കൂടി ഒരേ സമയം അഞ്ജലിയുടെ മുന്നിൽ വെച്ച് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവാണ് എന്തൊക്കെയായിരിക്കും ഇനി ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു ദീപാവലി ആഘോഷ നിറവിലാണ് അശ്വിനും ശ്രുതിയും എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെയാണ് ശ്രുതി വീട്ടിലോട്ട് കയറി വരുന്നത് അതിന് മുന്നേ തന്നെ അഞ്ജലി ഈ ഒരു ആഘോഷത്തിൽ ദീപാവലി ആഘോഷത്തിൽ അണിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു സാരിയും ഒരു വിഗ്രഹവും അതിന്റെ കൂടെ പാദസരവും നൽകുകയും ലാവണ്ണിക്ക് അശ്വിന് ഇഷ്ടപ്പെട്ട റെഡ് കളർ സാരി നല്ല ചുവന്ന കല്ലൊക്കെ വെച്ച സാരിയും ലാവണ്ണിക്ക് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ ലാവണി ആ ഒരു സമ്മാനം സന്തോഷത്തോടെയാണ് വാങ്ങിച്ചത് അതുപോലെ തന്നെ ശ്രുതിയും തൻ്റെ ആദ്യം ശ്രുതി അത് നിരസിച്ചു എന്നാൽ അതിൻ്റെ കൂടെ പാദസ്വരവും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞത് മാഡം വാങ്ങിച്ചു തന്ന സാരിയും ആ ഒരു വിഗ്രഹവും ഞാൻ എടുക്കാം പക്ഷെ പാദസ്വരം വേണ്ട കാരണം താൻ അണിഞ്ഞിരിക്കുന്ന പാദസ്വരം തൻ്റെ അമ്മയുടെ ആണെന്നും ഈ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളതുപോലെയാണ് അമ്മ തന്ന പാദസരം അണിയുമ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പാദസ്വരം മാത്രം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ച് അഞ്ജലിയുടെ കയ്യിൽ കൊടുക്കുവാണ് എന്നിട്ട് അഞ്ജലി തന്ന ആ സാരിയും വിഗ്രഹവും സന്തോഷം വാങ്ങിച്ച് ശ്രുതി ശ്രുതിരിച്ച് വീട്ടിലോട്ട് പോവാണ് പക്ഷെ ശ്രുതി അവിടെ നിന്ന് പോയി എങ്കിൽ പോലും ശ്രുതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് അശ്വിൻ വിശ്വസിക്കുന്നത് കാരണം ശ്രുതി അവിടെ നിന്ന് തന്നോട് ചിരിക്കുന്നതും താൻ കാണിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നോട് ക്ഷമ തന്നെ തന്നോട് ക്ഷമിക്കുന്നത് പോലെയെല്ലാം ആണ് ഫീൽ ചെയ്തത് പക്ഷെ ശ്യാമിനു പറയുമ്പോൾ എന്തായാലും ശ്രുതി ആ വീട്ടിലുള്ളത് കൊണ്ടാണ് തനിക്ക് ആ ഒരു വീട്ടിലോട്ട് പോകാൻ കഴിയാതിരുന്നത് എന്നാൽ ശ്രുതി ഈ ദീപാവലി ആഘോഷത്തിൽ തൻ്റെ ഇത് ഇങ് തന്റെ സ്വന്തം വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ശ്യാമിനെ അഞ്ജലിയെ കാണാനും അഞ്ജലിയോട് സംസാരിക്കാനും സ്നേഹിക്കാനും ആ വീട്ടിൽ ആഘോഷിക്കാനും പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ശ്യാമു പോ ു പോകുന്നത് പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത് കാരണം ശ്രുതി അഞ്ജലിയുടെ അശ്വിൻ്റെയും കൂടെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ ആഘോഷത്തിന്റെ ഇടയിൽ ആ ഒരു അവിടെ എല്ലാം ഒരു കോലമൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് വലിയ കോലങ്ങൾ വരച്ച് അതിൽ ഓരോ ഇടിഞ്ഞിൽ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് സന്തോഷത്തോടെ ശ്രുതി അവിടെ എല്ലാം അലങ്കരിക്കുവാണ് ഇതെല്ലാം കണ്ടപ്പോൾ അശ്വിനും ഒരുപാട് സന്തോഷം തോന്നി അതിനേക്കാൾ അശ്വിനെ ഏറ്റവും കൂടുതൽ പ്രിയം തോന്നിയത് ശ്രുതി ഉടുത്തിരുന്ന സാരിയാണ് ആ ഒരു സാരിയിൽ ശ്രുതിയെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ അശ്വിൻ്റെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് അവിടെ ലാവണ്യ അത്രത്തോളം സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ലാവണ്യേക്കാൾ അശ്വിൻ്റെ മനസ്സിലും കണ്ണുകളിലെല്ലാം പതിഞ്ഞത് ശ്രുതിയാണ് ശ്രുതിയുടെ ആ ഒരു സൗന്ദര്യമാണ് അങ്ങനെ ശ്രുതിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് അശ്വിൻ അവിടെ നിൽക്കുവാണ് ഈ ഒരു സമയത്ത് അവിടെയെല്ലാം ഇത് ലാവണ്യ ഇത് അഞ്ജലി വിളിച്ചത് പ്രകാരം അകത്തോട്ട് പോവുകയും ശ്രുതി അവിടെയെല്ലാം അലങ്കരിച്ചിട്ട് ആ വിളക്കെല്ലാം കത്തിച്ച് തിരിച്ചിറങ്ങുന്ന സമയത്ത് കാലു വഴുതി ആ വിളക്കിന്റെ പുറത്തൂടെ വീഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അശ്വിൻ പെട്ടെന്ന് കൈപിടിച്ച് പിടിച്ച് ശ്രുതിയെ രക്ഷിക്കുകയും ചെയ്യുവാണ് അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഇത് ശ്രുതിയെ രക്ഷിച്ച് അശ്വിനിങ്ങനെ പിടിച്ച് വലിച്ചെടുത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വലിച്ചെടുത്ത് നിർത്തുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കണ്ണ് കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നോക്കി അശ്വിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ശ്രുതിയും ശ്രുതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് അശ്വിനും ഇങ്ങനെ കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുവാണ് അതിനുശേഷമാണ് അശ്വിൻ ആ ഒരു സമയത്ത് തൻ്റെ അമ്മയുടെ പാതസ്വരത്തെ ശ്രുതി പറയുന്ന വാക്കുകളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു പാതസ്വരം ശ്രുതിയുടെ കയ്യിലാണെങ്കിലും ശ്രുതിയുടെ മറ്റൊരു പാദസ്വരം അശ്വിൻ്റെ കയ്യിലാണ് ആ വീട്ടിൽ വെച്ച ഒരു ആഘോഷത്തിന് വന്ന സമയത്ത് ശ്രുതിയുടെ കാലിൽ നിന്നും വീണുപോയ പാദസരം അശ്വനാണ് സൂക്ഷിച്ചു വെച്ചത് അത് തിരിച്ച് ശ്രുതിയുടെ കാലിന് അണിഞ്ഞു കൊടുക്കുവാണ് അശ്വിൻ അതൊക്കെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെയെല്ലാം മാതിമാറന്ന് സന്തോഷത്തോടെ അശ്വൻ ഇതുവരെ കണ്ട അശ്വനേക്കാൾ മറ്റൊരു മുഖമാണ് മറ്റൊരു രൂപമാണ് ശ്രുതിക്ക് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് തിരിച്ച് ആ ഒരു ആഘോഷത്തിന്റെ സമയത്താണ് ശ്രുതി കയറി വരുന്നത് ഷ്യാമു പോലും കാണുന്നത് അപ്പോൾ ശ്യാമും ശ്രുതിയും അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്യാമിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന് ശ്യാമിന് മനസ്സിലായി അതുകൊണ്ട് അവിടെ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമു ശ്രമിക്കുന്നത് അവിടുന്ന് ഓടി ഒളിച്ച് ഓരോ ഭാഗത്ത് ഒളിക്കുമ്പോഴും ഒരിക്കലും ആ ഒരു ദിവസം മുഴുവൻ ശ്യാമിനെ ഒളിച്ച് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ അവിടെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മായണം അവിടുന്ന് ശ്രുതി കാണാതെ പുറത്തോട്ട് പോകണം എന്നിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിയും മുത്തശ്ശിയും അവിടെ ഇപ്പോൾ ുതിശ്ശിയുണ്ട് ഏഹ് മനോരമയും മനോ ആകാശും പിന്നെ അഞ്ജലിയും എല്ലാവണേയും എല്ലാവരും ഉണ്ട് അപ്പൊ അവരിൽ നിന്നും അവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തു പോകുന്നതും റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷ്യമിൻ്റെ മുഖത്ത് എന്തോ വീണു എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമം ആ ഒരു ഒരു വെള്ള തുണി വെച്ച് ശ്യാമിൻ്റെ മുഖം ഇങ്ങനെ മറച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാവരും അവിടെ ഓടിക്കൂടി അതിനുകൂടെ തന്നെ ശ്രുതിയും വന്നു എന്നാൽ ആ ഒരു മുഖം മറച്ചു വെച്ചിരുന്നു എങ്കിൽ പോലും ആ അയാളെ കണ്ടപ്പോൾ ശ്യാണെന്നുള്ള ഒരു സംശയം ശ്രുതിയുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഈ ആ ഒരാഴ്ച കൊണ്ട് ഷ്യാമിൻ്റെ ആ ഒരു ചതി ഉറപ്പായിട്ട് പുറത്താകും ഇതോടുകൂടി ശ്യാമന്റെ മുഖംമൂടി വലിച്ചു കീറാനുള്ള സാധ്യതകളും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെ പ്രണയ സംഗമവും കൂടിയാണ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയമാണ് ഈ ഒരാഴ്ച എന്തായാലും കാണാൻ പോകുന്നത് എന്തായാലും ഒരാഴ്ച എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ